കാലിത്തീറ്റ കുംഭകോണ കേസിൽ ജഡ്ജിയുടെ പരിഹാസം. പ്രതികൾക്ക് ജയിലിൽ പശുവിനെ പരിപാലിക്കാമെന്ന് ജഡ്ജി പറഞ്ഞു. നേരത്തെ പശുവിനെ പരിപാലിച്ച് പരിചയമുണ്ടല്ലോ എന്നും ജഡ്ജി പരിഹസിച്ചു. എം ഉണ്ണികൃഷ്ണൻ ചേരുകയാണ് ഉണ്ണി വിശദാംശങ്ങൾ. വിവരങ്ങളുമായി എം ഉണ്ണികൃഷ്ണൻ ചേരുകയാണ്. ഉണ്ണി, കാലിത്തീറ്റ കുംഭകോണ കേസിൽ ജഡ്ജിയുടെ പരിഹാസമാണ് ഇന്ന് കോടതിയിൽ ഉണ്ടായത്. ഏത് തരത്തിലുള്ള പരിഹാസമാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായത്? വിവരങ്ങൾ ദിവ്യ, കാലിത്തീറ്റ കുംഭകോണ കേസിൽ ശിക്ഷാവിധി ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ് വിചാരണ കോടതി വിധി. അതാണ് ഏറ്റവും പുതിയ വിവരം. 3.5 വർഷം തടവ് ശിക്ഷ ലാലു പ്രസാദ് യാദവിന് ലഭിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ കോടതിയിൽ നിന്നും പുറത്തുവരുന്ന വാർത്തകൾ. 3.5 വർഷം തടവ് ശിക്ഷ, അതായത് 7 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ലാലു പ്രസാദ് യാദവിനെതിരെ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ആരോഗ്യ സ്ഥിതി കൂടി പരിഗണിച്ച് കുറഞ്ഞ ശിക്ഷ നൽകണം എന്നൊരാവശ്യമാണ് പ്രതിഭാഗം ഉന്നയിച്ചിരുന്നത്. ഇതരം അദ്ദേഹത്തിന് 3.5 വർഷം തടവ് ശിക്ഷ നൽകിയിരിക്കുന്നു വിചാരണ കോടതി ജഡ്ജി ശിവ്പാൽ സിംഗ് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അദ്ദേഹത്തിന്റെ അഭിഭാഷകർ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അഭിഭാഷകർ ഇതോടൊപ്പം ഈ ശിക്ഷയ്ക്ക് പുറമെ അദ്ദേഹത്തിന് പിഴ കൂടി വിധിച്ചിട്ടുണ്ട്. എത്രയാണ് പിഴ എന്ന് സംബന്ധിച്ചുള്ള കണക്കുകൾ ലഭ്യമാകേണ്ടതുണ്ട്. ഏതായാലും ലാലു പ്രസാദ് യാദവിനെ സംബന്ധിച്ചിടത്തോളം 3 വർഷത്തിൽ കൂടുതലാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന ശിക്ഷ. അതുകൊണ്ട് ഇന്നൊരു പക്ഷേ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. 3 വർഷമാണ് ശിക്ഷ ലഭിക്കുന്നതെങ്കിൽ ഇന്ന് തന്നെ ജാമ്യാപേക്ഷ സമർപ്പിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് ജയിലിൽ പോവുകയും പിന്നീട് ജാമ്യാപേക്ഷയിൽ നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുമാണ് ഉള്ളത്. 5 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് പിഴ ചുമത്തിയിരിക്കുന്നത്. അതായത് കാലിത്തീറ്റ കുംഭകോണത്തിലെ 2-ാമത്തെ കേസിൽ ലാലുവിനെ 3.5 വർഷം തടവ് ശിക്ഷയും 5 ലക്ഷം രൂപ പിഴയും വിധിച്ചിരിക്കുന്നു വിചാരണ കോടതി ജഡ്ജി. ലാലുവിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ് ഈ ഒരു തീരുമാനം. അദ്ദേഹത്തിന്റെ ആരോഗ്യനില, പ്രായാധിക്യം തുടങ്ങിയവ പരിഗണിച്ചുകൊണ്ട് പരമാവധി കുറഞ്ഞ ശിക്ഷ മാത്രമേ നൽകാവൂ എന്ന ഒരാവശ്യമാണ് ഉന്നയിക്കപ്പെട്ടിരുന്നത്. എന്നാൽ അത്തരത്തിലുള്ള ഇളവുകളൊന്നും നൽകേണ്ടതില്ല എന്ന് CBI കോടതിയിൽ വാദിക്കുകയായിരുന്നു. നിലവിൽ ഇപ്പോൾ അദ്ദേഹത്തിന് 3.5 വർഷം തന്നെ ശിക്ഷ ലഭിച്ചിരിക്കുന്നു. ലാലുവിനൊപ്പം 6 പേരെയാണ് കോടതി 3.5 വർഷത്തേക്ക് ശിക്ഷിച്ചിരിക്കുന്നത്. ഉണ്ണി, 3.5 വർഷത്തെ തടവും 5 ലക്ഷം രൂപ പിഴയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം എടുത്തു വെച്ച് നോക്കുമ്പോൾ എത്രത്തോളം വലിയ ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്? തീർച്ചയായും കാലിത്തീറ്റ കുംഭകോണ കേസിൽ ലാലുവിനെ നിരന്തരമായി വേട്ടയാടുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാലിത്തീറ്റ കുംഭകോണ കേസിലെ ആദ്യ കേസിൽ തന്നെ, കുംഭകോണവുമായി ബന്ധപ്പെട്ട ആദ്യ കേസിൽ തന്നെ ലാലുവിനെ 3 വർഷത്തിലധികം ശിക്ഷ നേരിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് അദ്ദേഹം സുപ്രീംകോടതിയിൽ പോയതിനു ശേഷം മാത്രമാണ് ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അന്ന് തന്നെ രാഷ്ട്രീയ ജീവിതത്തിൽ ലാലുവിന് പിന്നീട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. RJDയിൽ നേതൃത്വത്തിൽ മാത്രം നിന്നുകൊണ്ട് പാർട്ടി തലപ്പത്തേക്ക് വന്നുകൊണ്ട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലടക്കം പിന്നണിയിൽ നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് ലാലുവിന് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ലാലു വീണ്ടും ശിക്ഷിക്കപ്പെടുമ്പോൾ നിതീഷ് കുമാറുമായി ഇടഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. BJPക്കെതിരെ വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടക്കം പോകുമ്പോൾ ലാലു ബിഹാർ രാഷ്ട്രീയത്തിൽ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം, അദ്ദേഹത്തിന് ഇനി ജാമ്യം ലഭിച്ചാൽ പുറത്തിറങ്ങി വീണ്ടും രാഷ്ട്രീയത്തിൽ സജീവമാകാമെന്ന സാധ്യതയുണ്ട്. എങ്കിൽ കൂടിയും ഇപ്പോൾ മാറി നിൽക്കേണ്ടി വരുന്നത് ലാലുവിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ്. 1990 മുതൽ 1994 വരെയുള്ള കാലയളവിൽ ദിയോഗർ ട്രഷറിയിൽ നിന്ന് 85 ലക്ഷം രൂപ വ്യാജരേഖകൾ നൽകി പിൻവലിച്ചു എന്നതാണ് കാലിത്തീറ്റ കുംഭകോണത്തിലെ 2-ാമത്തെ ലാലുവിനെതിരായ കേസ്. ഈ കേസിലാണ് വിചാരണ കോടതി ഇപ്പോൾ ലാലുവിനെ 3.5 വർഷം ശിക്ഷിക്കുകയും 5 ലക്ഷം രൂപ പിഴയൊടുക്കാൻ വിധിക്കുകയും ചെയ്തിരിക്കുന്നത്. ലാലുവിന് പുറമെ മറ്റ് ലാലു അടക്കം 6 പേർക്കാണ് 3.5 വർഷത്തെ ശിക്ഷ നൽകിയിരിക്കുന്നത്. ഇതിൽ ലാലുവിന്റെ അനുയായികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരൊക്കെ ഉൾപ്പെടുന്നുണ്ട്. ഏതായാലും ലാലുവിന് കാലിത്തീറ്റ കുംഭകോണ കേസിൽ ഒരു കേസിൽ വിചാരണ ശിക്ഷ നേരിട്ടതുകൊണ്ട് മറ്റ് കേസുകളിൽ ഇനി പുതുതായി ശിക്ഷിക്കരുതെന്നൊരു ആവശ്യം അദ്ദേഹം ഉന്നയിച്ചതാണ്. എന്നാൽ സുപ്രീംകോടതിയാണ് ഓരോ കേസിലും വ്യത്യസ്തമായി വിചാരണ നേരിടണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ വിചാരണ നേരിട്ട ലാലുവിനാണ് ഇപ്പോൾ വലിയ തിരിച്ചടി തന്നെ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും RJD പൂർണ്ണമായ പിന്തുണ അദ്ദേഹത്തിന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അല്പസമയം മുമ്പ് ലാലുവിന്റെ ഭാര്യ റാബ്രി ദേവി പട്നയിൽ ഒരു ഉന്നതതല യോഗം വിളിച്ചിരുന്നു. പാർട്ടി നേതാക്കളുടെ ആ ഭാരവാഹി യോഗത്തിൽ ഉണ്ടായിരിക്കുന്ന തീരുമാനം ലാലുവിനൊപ്പം ഉറച്ചു നിൽക്കാൻ തന്നെയാണ്. മേൽക്കോടതികളിൽ വിശ്വാസമുണ്ട്, അപ്പീൽ പോകുമെന്നാണ് അതിനുശേഷം മകൻ തേജസ്വി യാദവ് പ്രതികരിച്ചത്. പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്നും തേജസ്വി വ്യക്തമാക്കിയിട്ടുണ്ട്. ഉണ്ണി, ഇനി ലാലു പ്രസാദ് യാദവിന്റെ മുന്നിലുള്ള വഴി മേൽക്കോടതികളെ സമീപിക്കുക അല്ലെങ്കിൽ ഈ വിധി ചോദ്യം ചെയ്ത് കോടതികളെ സമീപിക്കാനുള്ള ഒരു സാധ്യതയില്ലേ? അത് മാത്രമാണോ അതോ ഇനി ജാമ്യാപേക്ഷ നൽകുക എന്നത് മാത്രമാണോ അദ്ദേഹത്തിന്റെ മുന്നിലുള്ള വഴി?
ലാലുവിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുമോ എന്ന് പറയാൻ കഴിയില്ല. മൂന്ന് വർഷമോ അതിന് താഴെയായിരുന്നു ശിക്ഷയെങ്കിൽ അപ്പീൽ നടപടികളുടെയൊക്കെ ഭാഗമായി അദ്ദേഹത്തിന് വേണമെങ്കിൽ അപ്പോൾ തന്നെ ഇതേ കോടതിയിൽ നിന്നും ജാമ്യം ലഭ്യമാക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ഇനി അദ്ദേഹത്തിന് ഇപ്പോൾ ജാമ്യം ലഭിക്കുമോ എന്നത് സംബന്ധിച്ച് സംശയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് അഭിഭാഷകർ നേരത്തെ കുറഞ്ഞ ശിക്ഷ തന്നെ നൽകണമെന്ന ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നത്. എന്നാൽ ആ ആവശ്യം അത്ര കണ്ട് അംഗീകരിക്കപ്പെട്ടിട്ടില്ല. കോടതിയിൽ മൂന്നര വർഷം ശിക്ഷ ലഭിച്ചിരിക്കുന്നു. ഇതോടുകൂടി അദ്ദേഹത്തിന് ജാമ്യാപേക്ഷ സംബന്ധിച്ച് തുടർ നടപടികളുമായി മുന്നോട്ട് പോകേണ്ടി വരും. ഒരുപക്ഷെ ഹൈക്കോടതിയിൽ അടക്കം പോകേണ്ട ഒരു സാഹചര്യം വരും. ഈ കേസിൽ മറ്റു പ്രതികളായ ജഗദീഷ് ശർമ്മ, മുൻ ഉദ്യോഗസ്ഥരായ അടക്കമുള്ളവർക്ക് ഇതിൽ കൂടുതൽ ശിക്ഷ ലഭിച്ചിട്ടുണ്ടോ എന്ന് ഉണ്ട് എന്നതാണ് ശ്രദ്ധേയം. ലാലുവിന് മൂന്നര വർഷമാണ് ശിക്ഷ ലഭിച്ചിരിക്കുന്നതെങ്കിൽ ജഗദീഷ് ശർമ്മയ്ക്ക് ഏഴ് വർഷം ശിക്ഷ ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ പിഴ അടക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഓരോ പ്രതികൾക്കും അവരുടെ കുറ്റകൃത്യത്തിന് അനുസൃതമായ രീതിയിൽ ഉയർന്ന ശിക്ഷ കൂടി ലഭിച്ചിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. ഏതായാലും കാലിത്തീറ്റ കുംഭകോണ കേസിൽ രണ്ടാമത്തെ കേസിലാണിപ്പോൾ ലാലു പ്രസാദ് യാദവിനെ ശിക്ഷ നേരിടേണ്ടി വരുന്നത്. അദ്ദേഹത്തിന് മൂന്നര വർഷം ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നു എന്നതാണ് കോടതി വിധിയിലെ ഏറ്റവും പ്രധാനം. ഇനി വിധി പ്രസ്താവിച്ചിരിക്കുകയാണ് മൂന്നര വർഷം തടവും ഒപ്പം 5 ലക്ഷം രൂപ പിഴയും. ഈ ഒരു സാഹചര്യത്തിലും പാർട്ടി പൂർണ്ണ പിന്തുണ തന്നെയാണ് അദ്ദേഹത്തിന് പ്രഖ്യാപിച്ചിട്ടുള്ളത്? തീർച്ചയായും അദ്ദേഹത്തിന് പിന്തുണ അർപ്പിക്കുന്നതിനും ഇനി ലാലു ജയിലിൽ പോവുകയാണെങ്കിൽ ഏത് തരത്തിലായിരിക്കണം RJDയുടെ തുടർ പ്രവർത്തനങ്ങൾ എന്ന് വിലയിരുത്തുന്നതിനുമായാണ് ലാലുവിന്റെ ഭാര്യ റാബ്രി ദേവി ഒരു അടിയന്തര നേതൃയോഗം വിളിച്ചിരുന്നത്. പട്നയിൽ നടന്ന ഈ നേതൃയോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ടത് ലാലുവിന്റെ മകൻ കൂടിയായ തേജസ്വി യാദവാണ്. തേജസ്വി യാദവ് വ്യക്തമാക്കിയത് ഈ ഒരു യോഗത്തിൽ പൂർണ്ണമായും ലാലുവിനൊപ്പം ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പാർട്ടിക്കകത്ത് പൂർണ്ണമായും ലാലുവിനെ ഒറ്റക്കെട്ടായി തന്നെ ഈ വിഷയത്തിൽ പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തുടർ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമുണ്ട്. മേൽക്കോടതികളെ അടക്കം സമീപിച്ചുകൊണ്ട് നീതി ലഭ്യമാക്കും എന്ന തരത്തിലുള്ളൊരു പ്രതികരണം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ലാലു നേരത്തെ ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഒരു കത്ത് പാർട്ടി നേതാക്കൾക്ക് കൈമാറിയിരുന്നു. ആ കത്തിൽ പറഞ്ഞിരുന്നത് താൻ ജയിലിൽ പോവുകയാണെങ്കിൽ മകൻ തേജസ്വി യാദവിനായിരിക്കും പാർട്ടിയുടെ ചുമതലകൾ എന്നാണ്. അങ്ങനെ തേജസ്വി യാദവ് ആയിരിക്കും ഇനി ലാലു ജയിലിലാണെങ്കിൽ തന്നെ പാർട്ടിയെ നയിക്കാൻ പോകുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ബീഹാറിൽ നിതീഷ് കുമാറിനൊപ്പം ചേർന്ന് RJD JDU സർക്കാർ ഉണ്ടാക്കിയപ്പോൾ അതിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം അലങ്കരിക്കുകയും ചെയ്ത വ്യക്തിയാണ് തേജസ്വി യാദവ്. അതുകൊണ്ട് തന്നെ തേജസ്വി യാദവിന്റെ പാർട്ടി നേതൃനിരയിലേക്കുള്ള കടന്നുവരവ് നേരത്തെ തന്നെ സംഭവിച്ചതാണ് കഴിഞ്ഞ മഹാസഖ്യ തിരഞ്ഞെടുപ്പിലൂടെ തന്നെ. ഇപ്പോൾ തേജസ്വി യാദവ് കൂടുതൽ ഉത്തരവാദിത്തങ്ങളിലേക്ക് വരുന്നു. അതോടൊപ്പം തന്നെ RJDയിൽ ലാലു പ്രസാദ് യാദവ് വീണ്ടും ജയിലിലേക്ക് പോയി. ലാലു ഇല്ലാത്ത ഒരു RJD യുഗം തൽക്കാലത്തേക്കെങ്കിലും വരാൻ പോവുകയാണ്. എന്തായാലും ലാലുവിന് ജാമ്യം ലഭ്യമാക്കുക എന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ പാർട്ടിയും കുടുംബത്തെയും സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യം. അതിനുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകും, അപ്പീൽ കോടതിയെ സമീപിക്കുമെന്ന ഒരു പ്രതികരണം തന്നെയാണ് RJDയിൽ നിന്നും ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നത്. തീർച്ചയായും ഉണ്ണി, ലാലു പ്രസാദ് യാദവിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി തന്നെ മൂന്നര വർഷത്തോളമുള്ള തടവ് ശിക്ഷ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കം മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഒരു അഭാവം പാർട്ടിക്ക് എത്രത്തോളം വലിയൊരു ക്ഷീണമാകും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ അടക്കം ഉണ്ടാക്കുക? ദിവ്യ, അതായത് ലാലുവിനെ ഇപ്പോൾ ഏതായാലും കുറച്ചു കാലത്തേക്ക് ജയിലിൽ കഴിയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ അദ്ദേഹത്തിന് കഴിയേണ്ടി വരികയാണെങ്കിൽ ലാലുവിന്റെ അസാന്നിധ്യം RJDയിലും ബീഹാർ രാഷ്ട്രീയത്തിലും ഒക്കെ വളരെ സജീവമായി തന്നെ നിലനിൽക്കും. കാരണം ലാലു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ലാലുവിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് പാർട്ടി തിരഞ്ഞെടുപ്പിനെ നേരിട്ടിരുന്നത്. ലാലു തന്നെയാണ് ബീഹാറിൽ നരേന്ദ്രമോദിയുടെ ഒരു വലിയ പ്രഭാവം ഇല്ലാതാക്കാൻ അദ്ദേഹത്തിന്റെ പ്രചരണത്തിലൂടെ കഴിഞ്ഞു എന്ന് തന്നെയാണ് തിരഞ്ഞെടുപ്പിന് ശേഷം വിലയിരുത്തപ്പെട്ടിരുന്നത്. അങ്ങനെ ലാലു ഇല്ലാത്ത ഒരു RJD എന്ന് പറയുമ്പോൾ RJDക്ക് അത് വലിയ വെല്ലുവിളി തന്നെയാണ്, പ്രത്യേകിച്ച് ലാലുവിന്റെ മകൻ തേജസ്വി യാദവിനെ സംബന്ധിച്ചിടത്തോളം. ഉണ്ണി, നമുക്ക് തിരിച്ചെത്താം. ഇപ്പോൾ ലാലു പ്രസാദ് യാദവിന്റെ മകൻ തേജസ്വി യാദവിന്റെ പ്രതികരണം ലഭ്യമായിട്ടുണ്ട്, അതിലേക്ക്. നിതീഷ് കുമാർജിനെ और लालू जी ने सारे त्याग कर करके सारे गिले शिकवे को भुला करके देश हित में सामाजिक न्याय के लिए बिहार के विकास के लिए नीतीश कुमार जी से समझौता करने का काम किया। फिर पता नहीं क्या कारण था, क्या हुआ, डर था, लालच था, किन कारणवश से बीजेपी को वापस आना पड़ा। तो ये सारी भूमिका जो है नीतीश कुमार और बीजेपी द्वारा रचाई गई है, जिसका जितना भी लोग षड्यंत्र रच रहे, जनता में, बिहार की जनता, देश की जनता पे कोई भी प्रभाव नहीं पड़ने वाला।
ഉണ്ണി പാർട്ടി ലാലുവിനൊപ്പം തന്നെ എന്നാണ് തേജസ്വി യാദവ് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പക്ഷെ അങ്ങനെയെങ്കിൽ പോലും ലാലുവിന്റെ അഭാവത്തിൽ ഇനി പാർട്ടിയുടെ ചുമതല തേജസ്വി യാദവിനായിരിക്കുമെന്ന് ലാലു പ്രസാദ് യാദവ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്ന കാര്യമാണ്. എങ്കിൽ പോലും പാർട്ടിയിൽ ഇനി ഒരു അധികാര തർക്കങ്ങൾക്കുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാനാകുമോ? ആർജെഡിയിൽ അങ്ങനെ ഒരു അധികാര തർക്കം നിലവിൽ ഉണ്ടാകുമെന്ന് കരുതാൻ കഴിയില്ല. കാരണം ലാലു പ്രസാദ് യാദവ് നേരത്തെ ജയിലിൽ പോയപ്പോഴും ആർജെഡിയിൽ അങ്ങനെ ഒരു അധികാര തർക്കം ഉണ്ടായിരുന്നില്ല. രണ്ട് മക്കൾ, അതായത് ലാലുവിന്റെ മിസാപാരതി അടക്കമുള്ള മക്കളുണ്ടെങ്കിലും ലാലു ഏറ്റവും പ്രഥമ പരിഗണന നൽകിയിരുന്നത് തേജസ്വി യാദവിന് തന്നെയാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ലാലു ഒപ്പം കൊണ്ട് നടന്ന് രാഷ്ട്രീയത്തിലേക്ക് അരങ്ങേറ്റം കുറിപ്പിച്ചതാണ് തേജസ്വി യാദവിനെ. അങ്ങനെ തേജസ്വി യാദവിന് തന്നെയായിരിക്കും സ്വാഭാവികമായും ലാലുവിന്റെ അസാന്നിധ്യത്തിൽ പ്രധാനപ്പെട്ട ചുമതലകൾ നൽകുക. ലാലു തന്നെ ഇക്കാര്യം വ്യക്തമാക്കിക്കൊണ്ടുള്ള കത്ത് പാർട്ടി നേതാക്കൾക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. തേജ് പ്രതാപ് യാദവ് ഉണ്ടെങ്കിലും തേജ് പ്രതാപ് യാദവ് അത്ര കണ്ട് സമർത്ഥനായ ഒരു രാഷ്ട്രീയക്കാരനല്ല. ലാലു എന്ന സമർത്ഥനായ രാഷ്ട്രീയക്കാരന്റെ ഗുണഗണങ്ങൾ കുറെ കൂടി ലഭിച്ചിട്ടുള്ളത് തേജസ്വി യാദവിനാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ പല ഘട്ടങ്ങളിലായി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ പാർട്ടിക്കകത്ത് ഒരു ഭിന്നത ഉടലെടുക്കാനുള്ള സാധ്യത തൽക്കാലമില്ല. ഏതായാലും തേജസ്വി യാദവ് തന്നെ ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത് ജുഡീഷ്യറി അതിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി വിധിയുടെ പകർപ്പ് ലഭിക്കട്ടെ, ആ പകർപ്പ് പഠിച്ച ശേഷം ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിക്കും എന്നുള്ളതാണ്. 3.5 വർഷമാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന ശിക്ഷ. അതുകൊണ്ട് തന്നെ ഈ കോടതിയിൽ നിന്നും ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയില്ല. ഇനി മേൽക്കോടതിയെ സമീപിക്കുകയാണ് വേണ്ടത്. ഹൈക്കോടതിയിൽ നിന്നും ജാമ്യത്തിനായി അപേക്ഷ നൽകാം. ഹൈക്കോടതി ഇനി ജാമ്യം നൽകുന്നില്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വരാം. ആദ്യത്തെ കാലിത്തീറ്റ കേസിൽ ലാലു ശിക്ഷിക്കപ്പെട്ടപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ചാണ് ലാലു പിന്നീട് പുറത്തിറങ്ങി സജീവ രാഷ്ട്രീയത്തിലൊക്കെ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതേ ഒരു സാഹചര്യം ഒരുപക്ഷെ ഇപ്പോഴത്തെ കേസിലും വേണമെങ്കിൽ ഉരുത്തിരിഞ്ഞേക്കാം. ഏതായാലും ആർജെഡി പൂർണ്ണമായും ലാലുവിന് ജയിൽ ശിക്ഷ ലഭിക്കുമെന്ന് നേരത്തെ തന്നെ ഉറപ്പായതുകൊണ്ട് അവർ പിന്നണിയിൽ രാഷ്ട്രീയത്തിൽ ഏത് തരത്തിലൊക്കെ വേണ്ട കരുനീക്കങ്ങൾ നടത്തണമെന്ന ഒരു ധാരണ. सजा मिलेगा तो एट ए टाइम बेल हो जाएगा. आप पूरा भरोसा हम पे और कोर्ट पे भी भरोसा है और माननीय न्यायाधीश पर भी हम पूरा भरोसा करते हैं और बेल उनको मिलना ही है. जो करेगा जो सत्य और न्याय के लिए जो जूझने का काम करेगा उसको इसी तरीके से समाजवादी ताकत घेरने का काम करते हैं. लेकिन हम लोग घबराने वाले नहीं, आप पूरा मजबूती के साथ हैं. ആർജെഡിയുടെ പ്രതികരണമാണ് നമുക്ക് ലഭിച്ചത് ഉണ്ണികൃഷ്ണനിലേക്ക് ഒരിക്കൽ കൂടി. ഉണ്ണി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് തന്നെയാണ് ലാലു പ്രസാദ് യാദവിന്റെ അഭിഭാഷകൻ അറിയിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയെ സമീപിച്ചാലും അദ്ദേഹത്തിന് അനുകൂലമായ ഒരു തീരുമാനം, അനുകൂലമായ ഒരു വിധി ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഹൈക്കോടതിയിലെ നിയമ നടപടികൾക്ക് സ്വാഭാവികമായും കാലതാമസം എടുക്കാം, അത് ഒരു വിഷയം. മാത്രമല്ല ഈ ഒരു കേസിൽ നിന്ന് മാത്രം ലാലുവിനെ അങ്ങനെ കുറ്റവിമുക്തനായാൽ പോരാ. കാലിത്തീറ്റ കുംഭകോണവുമായി ബന്ധപ്പെട്ട് അനവധി കേസുകൾ ഇനി അവശേഷിക്കുന്നുണ്ട്. 6 കേസുകളിൽ ലാലു പ്രസാദ് യാദവിന്റെ പേരുണ്ട്. അതിൽ 2 കേസുകൾ മാത്രമാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. ആ നിയമ നടപടികൾ ലാലു പ്രസാദ് യാദവിനെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉടനീളം വേട്ടയാടുമെന്ന കാര്യം ഉറപ്പാണ്. എങ്കിൽ കൂടിയും ഒരു ഇടക്കാല ആശ്വാസം എന്ന രീതിയിൽ അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുക എന്നതാണ് നേതാക്കളും അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകരുമൊക്കെ വലിയ കാര്യമായി കാണുന്നത്. അതിനുള്ള നടപടികളിലേക്ക് തന്നെയാകും അവർ ഇനി കടക്കാൻ പോവുക. ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ഈ വിധിയെ ചോദ്യം ചെയ്യുന്നതോടൊപ്പം തന്നെ അടിയന്തരമായി ജാമ്യം നൽകണമെന്ന ഒരു ആവശ്യം കൂടി ഉന്നയിക്കാനുള്ള സാധ്യതയാണുള്ളത്. അങ്ങനെ ജാമ്യം ലഭിച്ച് പുറത്തെത്തുകയാണെങ്കിൽ നിയമ നടപടികൾ അതിന്റെ ഭാഗത്തുകൂടി പോകും. ലാലു പതിവ് പോലെ തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഇടപെടലുകളുമായി മുന്നോട്ട് പോകുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് പ്രവർത്തകർക്കുള്ളത്. ഏതായാലും പ്രവർത്തകർ വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ്. അവർ നേരത്തെ വിചാരണ കോടതി ജഡ്ജി തന്നെ പറഞ്ഞതാണ് കഴിഞ്ഞ ദിവസം ലാലുവിന് വേണ്ടി പലരും തന്നെ സമീപിച്ചിട്ടുണ്ട്, ലാലുവിന് അനുകൂലമായി വിധി എഴുതണമെന്ന് പറഞ്ഞ്. എന്നാൽ അതൊന്നും പരിഗണിക്കില്ല, താൻ നിയമത്തിന്റെ വഴിയിലൂടെ മാത്രമേ പോകൂവെന്ന് വിചാരണ കോടതി ജഡ്ജിക്ക് തുറന്ന കോടതിയിൽ വെച്ച് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. റാഞ്ചി കോടതിയിലാണ് ഈ കേസ് നടക്കുന്നതെങ്കിലും വലിയ തരത്തിലുള്ള പ്രതിഷേധവും സമ്മർദ്ദവും ഒക്കെ ഉണ്ട് ലാലുവിന് അനുകൂലമായി. അതുകൊണ്ട് പ്രവർത്തകർ കോടതിക്ക് പുറത്ത് മുദ്രാവാക്യം വിളിക്കരുതെന്ന കർശനമായ നിർദ്ദേശങ്ങളും നിരോധനവും ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിലും പ്രവർത്തകർ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന് അറിയില്ല. പ്രവർത്തകരിൽ പലരും വലിയ തരത്തിലുള്ള പ്രകോപിതരായി തന്നെ പെരുമാറാനുള്ള സാധ്യത പോലും ഒരുപക്ഷെ തള്ളിക്കളയാൻ കഴിയുകയില്ല. പോലും ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ലാലു പ്രസാദ് യാദവിന്റെ അഭിഭാഷകൻ പറയുന്നുണ്ട്. ഒരു അനുകൂല തീരുമാനം അവിടെ നിന്ന് ലഭിക്കുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ പോലും ഇത് പാർട്ടിയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണ്. 3.5 വർഷത്തോളം തടവ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയൊരു കാലയളവ് തന്നെയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ ഒരു തീരുമാനത്തെ ഏത് തരത്തിലായിരിക്കും പാർട്ടി പ്രതിരോധിക്കാൻ ശ്രമിക്കുക? ഏത് തരത്തിലുള്ള കരുനീക്കങ്ങളാണ് പാർട്ടി ക്യാമ്പുകളിൽ നടക്കുന്നത്?
ദിവ്യ, ഇക്കാര്യത്തിൽ ഇപ്പോൾ തേജസ്വി യാദവ് അല്പസമയം മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തന്നെ പറഞ്ഞത് ബി ജെ പിയെയും ജെ ഡി യുവിനെയും ആക്രമിക്കുക എന്നൊരു രാഷ്ട്രീയ തന്ത്രം തന്നെയാണ് അവരുടെ മുന്നിലുള്ളത്. ലാലുവിനെ കേസിൽ കുടുക്കിയതും ലാലുവിനെ ജയിലിലാക്കുന്നതും ഒക്കെ ബി ജെ പിയും ജെ ഡി യുവും ചേർന്നാണ്. രാഷ്ട്രീയ എതിരാളികളാണ് ഈ കേസിന് പിന്നിലെന്ന ഒരു പതിവ് വിശദീകരണമാണ് കാലിത്തീറ്റ കുംഭകോണക്കേസിൽ ആർ ജെ ഡി നൽകുന്നത്. എങ്കിൽ കൂടിയും ലാലുവിന്റെ അഭാവത്തിൽ ആർ ജെ ഡി നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ വലിയ വിഷയം തന്നെയാണ്. ബീഹാറിൽ നമുക്കറിയാം ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി നിലവിലുള്ളത് ഇപ്പോഴും ആർ ജെ ഡി തന്നെയാണ്. ലാലുവിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമുണ്ടാക്കി. ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഏറ്റവും വലിയ അഗ്നിപരീക്ഷ എന്നത് 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ലാലു കേവലം ഒരു സംസ്ഥാന നേതാവ് മാത്രമായി ഒതുങ്ങാൻ സാധ്യതയുള്ള ആളല്ല. അദ്ദേഹം നരേന്ദ്രമോദിക്കെതിരെ വലിയൊരു മുന്നണി ഉണ്ടാക്കുമെന്നും എല്ലാ സംസ്ഥാനങ്ങളും സഞ്ചരിച്ചുകൊണ്ട് മോഡിക്കെതിരായ പ്രത്യയശാസ്ത്രത്തിന്റെ പതാക വാഹകനാകും എന്നൊക്കെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രഖ്യാപിച്ചതാണ്. അങ്ങനെ 2019 ഒരുപക്ഷെ പ്രതിപക്ഷ നിരയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവായി തന്നെ നിൽക്കാൻ സാധ്യതയുള്ള ആളാണ് ലാലു. അതിനു മുമ്പ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്നില്ല എങ്കിൽ അത് ആർ ജെ ഡിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയായിരിക്കും. അല്ല, അദ്ദേഹം പുറത്തിറങ്ങുകയാണെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹത്തിന് അത്തരത്തിലുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയും. എങ്കിലും ഈ ഒരു വലിയ ആസൂത്രണവും ആലോചനകളും ഒക്കെ വേണ്ട ഒരു ഘട്ടമാണ് ഇപ്പോഴത്തെ ഈ ഒരു ഘട്ടം. ആ ഒരു ഘട്ടത്തിൽ ലാലുവിന്റെ അസാന്നിധ്യം വലിയ തരത്തിൽ ആർ ജെ ഡിക്ക് നഷ്ടമായി തന്നെ മാറും. കാലിത്തീറ്റ കുംഭകോണക്കേസിൽ ലാലു പ്രസാദ് യാദവിന് 3.5 വർഷം തടവും 500,000 രൂപ പിഴയും വിധിച്ചിരിക്കുകയാണ്. റാഞ്ചി CBI കോടതിയുടേതാണ് വിധി. ലാലുവിനൊപ്പം 15 പ്രതികളുടെയും ശിക്ഷ കോടതി വിധിച്ചിട്ടുണ്ട്. വിവരങ്ങളാണ് M. ഉണ്ണികൃഷ്ണൻ നൽകിയത്.